പാലക്കാട് പുതുശ്ശേരിയിൽ സഹോദരങ്ങളായ മൂന്ന് കുട്ടികൾ മുങ്ങി മരിച്ചു. മരിച്ചത് 12, 7, 3 വയസ്സുള്ള കുട്ടികൾ. മരിച്ചത് കരിയക്കാട് ജസീറിന്റെ മക്കളാണ്. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട് പാലക്കാട് നിന്നും. സിജു, ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? വിവരങ്ങൾ പൂജ. ഇന്ന് രാവിലെയോടെയാണ് സംഭവം നടന്നത്. പാലക്കാട് പുലിശ്ശേരിയിലാണ് അപകടം നടന്നത്. മൂന്ന് കുട്ടികളാണ്, സഹോദരങ്ങളായ മൂന്ന് കുട്ടികളാണ് ഈ വെള്ളത്തിൽ മുങ്ങി മരിച്ചിരിക്കുന്നത്. കരിയക്കാട് റംല ദമ്പതികളുടെ മൂന്ന് കുട്ടികളാണ് മരിച്ചിരിക്കുന്നത്. 12 വയസ്സുകാരനായ ജിൻഷാദ്, 7 വയസ്സുകാരനായ റിൻഷാദ്, 3 വയസ്സുകാരനായ റിഫാസ് എന്നിവരാണ് കൂട്ടത്തിൽ മരിച്ചത്. വീടിന് തൊട്ടടുത്തുള്ള കുറ്റിയോട് കുളത്തിലാണ് ഇവർ അപകടത്തിൽ ആർപ്പിച്ചത്. ഇന്ന് രാവിലെ കുട്ടികൾ കളിക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. തൊട്ടടുത്തുള്ള വീട്ടിലെ കുട്ടികളുമെല്ലാം തന്നെ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഈ സമയത്ത് കളിക്കുന്നതിനിടയിൽ ഇവർ ആ കുളത്തിലേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് അപകടം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കൈകാൽ കഴുകുന്നതിന് വേണ്ടി കുട്ടികൾ ആ കുളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. അപ്പോൾ 3 പേരും വെള്ളപ്പെടുകയായിരുന്നു. ഇവരോടൊപ്പം കളിക്കാനുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് പുറത്ത് ഓടിപ്പോയി നാട്ടുകാരോട് വിവരം അറിയിച്ചത്. തുടർന്ന് നാട്ടുകാരെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. നാട്ടുകാർ ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പരമാവധി നടത്തിയെങ്കിലും കുളത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോഴേക്കും ഇവർ മരണം സംഭവിക്കുകയായിരുന്നു. മന്ത്രി വി എസ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പ്രദേശത്ത് ഇവിടെ എത്തിയിരുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വളരെ വേഗത്തിലാക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൃതദേഹം ഇപ്പോൾ നിലവിൽ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പൂജ, സിജു, ഈ കുട്ടികൾ കളിക്കാൻ ഇറങ്ങിയതാണ്, അപ്പോഴാണ് അപകടം സംഭവിച്ചത് എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇത് തന്നെയാണോ യഥാർത്ഥ കാരണം? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ കൂടി? പുല അപകടം ഏത് സാഹചര്യത്തിലാണ് നടന്നതെന്ന് കൃത്യമായ ഒരു വ്യക്തത വരുന്നതേ ഉള്ളൂ. കാരണം ഈ മൂന്ന് കുട്ടികളും, സഹോദരങ്ങളായ മൂന്ന് കുട്ടികളും രാവിലെ മുതൽ വീട്ടിൽ നിന്ന് കളിക്കാനായി പുറത്തിറങ്ങിയതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. ഈ കുറ്റിയോട് കുളത്തിനടുത്ത് കുട്ടികൾ കളിക്കുകയായിരുന്നു. തൊട്ടടുത്തുള്ള വീട്ടിലെ കുട്ടികളും അയൽവാസികളായ കുട്ടികളും ഇവരുടെ കൂട്ടുകാരും എല്ലാം തന്നെ ഒപ്പം ഉണ്ടായിരുന്നു. ഈ സമയത്ത് കളിക്കുന്നതിനിടയിൽ കൈ ദേഹത്ത് ശരീരത്തെ പറ്റിയ മണ്ണ് കഴുകി കളയുന്നതിന് വേണ്ടി ഇവർ കുളത്തിലേക്ക് ഇറങ്ങാണ് ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത്. കുളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ സഹോദരങ്ങളായ 3 പേരും ഇറങ്ങിയിരുന്നത്. അപ്പോൾ 3 പേരും കാൽവഴുതി കുളത്തിലേക്ക് വീണു എന്നാണ് ലഭിക്കുന്ന ഒരു വിവരം. മറ്റൊരു സൂചന, ഒരാൾ അപകടത്തിൽ പെടുമ്പോൾ മറ്റുള്ളവർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിലും കൃത്യമായ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 3 സഹോദരങ്ങൾ, 3 മക്കളാണ് ഇവർക്കുള്ളത്. ഈ 3 മക്കളും ഈ കുളത്തിൽ വീണ് ദാരുണമായി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുനിശ്ശേരി കക്കിരിയങ്കാട് ജസീർ റംല എന്നിവരുടെ 3 മക്കളാണ് അപകടത്തിൽപ്പെട്ടത്. 12 വയസ്സുകാരനായ ജിൻഷാദ്, 7 വയസ്സുകാരനായ റിൻഷാദ്, 3 വയസ്സുകാരനായ റിഫാസ് എന്നിവരാണ് കുറ്റിയോട് കുളത്തിൽ മുങ്ങി മരിച്ചിരിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ അല്പസമയങ്ങൾക്കകം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും. മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ വേഗത്തിലാക്കാൻ ഈ ഇവരുടെ വീട്ടിലെത്തിയ മന്ത്രി വി എസ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിജു, അതായത് ഈ സംഭവം കണ്ട ദൃക്സാക്ഷികൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അതോ അതുകൊണ്ടാണ് ഇതിലിപ്പോ വ്യക്തത വരാനുള്ള ഒരു താമസം? ഇത്തരത്തിൽ നാട്ടുകാരുടെ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഇവരോടൊപ്പം കളിക്കുന്ന കുട്ടികൾ നൽകുന്ന ഒരു വിവരങ്ങൾ മാത്രമാണുള്ളത്. കാരണം കുട്ടികൾ കളിക്കുന്നവരിൽ മറ്റു നാട്ടുകാരോ മുതിർന്നവരാരും തന്നെ ഇവർ എന്താണ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല. രാവിലെ മുതൽ കളിക്കുകയായിരുന്നു. അതിനിടയിൽ കുട്ടികൾ നൽകുന്ന ഒരു വിവരം മാത്രമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇവർ പറയുന്നത് ഇവർ രാവിലെ മുതൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ കുട്ടികളുടെ കയ്യിലും കാലിലും എല്ലാം പറ്റിയ ചെളി കഴുകി കളയുന്നതിനായി ഈ കുളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു എന്നാണ്. കുറ്റിയോട് കുളത്തിൽ ആഴമുള്ള ഒരു കുളമാണ് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. ഇതിൽ ഈ കുളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കാൽ വഴുതി ഇവർ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു എന്നാണ്. ഇവരോടൊപ്പം കളിച്ചിരുന്ന ഒരു കുട്ടി തന്നെയാണ് നാട്ടുകാരോട് ഓടിപ്പോയി വിവരം പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ വളരെ പെട്ടെന്ന് തന്നെ ഈ കുളത്തിനടുത്തേക്ക് എത്തുകയായിരുന്നു. കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ കുട്ടികളെ ഈ വെള്ളത്തിൽ നിന്ന് പുറത്തേക്കുമ്പോഴേക്കും തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. അപ്പോഴേക്കും കുട്ടികളുടെ മരണം സംഭവിച്ചിരുന്നു. പിന്നീട് ഇപ്പോൾ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്.
മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ഉടൻ കടക്കും. എന്തായാലും വളരെ ദാരുണമായ ഒരു അന്ത്യമാണ് ഉണ്ടായിരിക്കുന്നത്, ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു കുടുംബത്തിന് മൂന്ന് കുട്ടികളാണ് അജസി മരണപ്പെട്ടിരിക്കുന്നത്. കരിയങ്കാട് അജസി റംല ദമ്പതികൾക്ക് മൂന്ന് കുട്ടികളാണ് ഉള്ളത്. റിൻഷാദും റിഫാസും അവർ മൂന്ന് പേരും ഒരുമിച്ച് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്നു. ദാരുണമായ ഒരു സംഭവമാണ് പാലക്കാട് കുനിശ്ശേരിയിൽ നടന്നിരിക്കുന്നത്. പൂജ, ശരി, വ്യക്തമാണ്.